വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ മ്യാൻമാറിനെ ഉപയോഗിക്കാൻ ചൈന ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ട്. സൈനിക നീക്കത്തിന്റെ ദീർഘകാല നയത്തിൽ മ്യാൻമാറിനെ ശക്തിപ്പെടുത്തി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് ചൈന ലക്ഷ്യമിക്കുന്നത്. ഇതിനായി ബംഗാൾ ഉൾക്കടലിൽ വിന്യസിക്കാനായി ചൈന സ്വന്തം അന്തർവാഹിനി മ്യാൻമാറിന് നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അരുണാചൽ പ്രദേശിലെ പേരുമാറ്റൽ നയത്തിനു ശേഷം വീണ്ടും ചൈന പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഇതിനായി മിങ് വിഭാഗത്തിൽപ്പെട്ട 035 എന്ന അന്തർവാഹിനി മ്യാൻമാറിന് വേണ്ടി ചൈന കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ നയത്തിന്റെ ഭാഗമായി മ്യാൻമാറിനെ കൂട്ടുപിടിക്കാൻ ചൈന ശ്രമിക്കുന്നത് ഇതാദ്യമായിട്ടുമല്ല. 2021 December 24 ബീജിംഗ് സൈനിക മേധാവികൾ നേരിട്ട് പങ്കെടുത്ത ചടങ്ങിലാണ് മ്യാൻമാറിന് ഡീസൽ വൈദ്യുതി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി നൽകിയതെന്നാണ് വിവരം. ടിബറ്റ് വിഷയത്തിലും അരുണാചലിലും ഇന്ത്യ പ്രതിരോധ രംഗത്ത് ജാഗ്രത കൂട്ടിയതിന് പിന്നാലെയാണ് മ്യാൻമാറിനെ പിടിക്കാൻ ചൈന നീക്കം നടത്തുന്നത്. മ്യാൻമാറിൽ 2020 February 1 മുതൽ സൈനിക ഭരണം ആരംഭിച്ചതോടെ ഇന്ത്യ ഏറെ ഗൌരവത്തിലാണ് മ്യാൻമാറിന്റെ എല്ലാ നീക്കത്തെയും നോക്കിക്കാണുന്നത്. അന്നു മുതൽ ചൈനയും റഷ്യയും മ്യാൻമാറിന്റെ പട്ടാള ഭരണത്തെ എതിർക്കാത്തതിനെതിരെ അമേരിക്കയും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് സൈനികമായി മ്യാൻമാറിനെ സഹായിക്കുന്ന ചൈനയുടെ നീക്കം. ഇന്ത്യ കിഴക്കൻ മേഖലയിലെ ഏത് രാജ്യത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടാലും അതിവേഗത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ചൈന പ്രസ്താവന നടത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. ടിബറ്റിൽ ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളുടെ സന്ദർശനത്തിനെതിരെ ചൈന പ്രതിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അരുണാചലിൽ ചൈന പ്രകോപനമുണ്ടാക്കിയത്. 15 സ്ഥലനാമങ്ങൾ ചൈനീസ് രീതിയിലാക്കിയാണ് ചൈനയുടെ സാംസ്കാരിക അധിനിവേശ ശ്രമം നടന്നത്. 8 ജനവാസ മേഖലകളും 4 പർവ്വതങ്ങളും 2 നദികളും 2 ചുരങ്ങളും ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ പേര് മാറ്റിയതിനെതിരെ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നാവികസേന പിടിമുറുക്കിയതും ശ്രീലങ്കയിലും മാലിദ്വീപിലും ഇന്ത്യ സൈനിക സൗഹൃദം ശക്തമാക്കിയതും ചൈനയ്ക്ക് തിരിച്ചടിയായി. ഇതിനൊപ്പം പസഫിക്കിലെ ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ ലഭിച്ചതും ചൈനയെ ചൊടിപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ. ഫ്രാൻസും ബ്രിട്ടനുമടക്കം ക്വാഡ് സഖ്യത്തിന്റെ പരിശീലനത്തിനായി എത്തിയത് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കാണെന്നതും ചൈനയെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിൽ അമേരിക്കയ്ക്ക് തട്ടകമുണ്ടാക്കി കൊടുത്തത് ഇന്ത്യയാണ് എന്നാണ് ചൈനയുടെ വാദം. ഗൽവാൻ സംഘർഷത്തോടെ മുഖം നഷ്ടപ്പെട്ട ചൈനയ്ക്ക് പസഫിക്കിലെ 4 രാജ്യങ്ങളിലെ സൈനിക സഖ്യത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെന്നും ഇതിന് ബദലായിട്ടാണ് മ്യാൻമാറിന്റെ തീരത്തുകൂടി ബംഗാൾ ഉൾക്കടലിലേക്ക് ചൈന ചിറകുവിരിക്കാൻ നോക്കുന്നതെന്നുമാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്.